നമസ്കാരം. എസ് പി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ കെ ജി മലയാളം 19 പാർട്ടാണ്. ഉ എന്ന ചിഹ്നമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഊ എന്നുള്ള വാക്കുകളും അത് വെച്ചുള്ള വാക്കുകളും ഊ എന്നുള്ള ചിഹ്നം വെച്ചുള്ള വാക്കുകളാണ് പഠിക്കുന്നത്. ഊ ഞാ ഇൽ ഊ ഞാൻ ഊ ഞാ ഇൽ ഊ ഞാൻ ഊണ് 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 ഊത്ത് 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 ഊതി 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 ഊറി 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 ഊറി. ഈ അവിടെ ചിഹ്നം ഇല്ലായിരുന്നാൽ ഉറിയാവും. അടുത്ത് ഊരി ഊരി രമ തീ ഊതി രമ തീ ഊതി. ഈ ഊതി എന്നുള്ള വാക്ക് വെച്ചാണ് രമ എന്ത് ഊതി തീ ഊതി. ലീല ഊ ചൂടി. അപ്പൊ ഈ ഊവിന്റെ ചിഹ്നമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഊ ഇവിടെയും ചൂട. അപ്പൊ ലീല പൂ ചൂടി. ലീല എന്താണ് ചൂടിയത്? പൂ ചൂടി. നമ്മുടെ തലയിലൊക്കെ പൂ ചൂടും അല്ലേ. ലീല പൂ ചൂടി രമ തീ ഊതി. അടുത്ത് ഊന്ന് വടി. ഊ ഊന്നു വടി ഊന്ന് വടി. രാമു ബലൂൺ ഊരി ബലൂൺ ബലൂൺ ഊ തീ. അപ്പൊ തീ ഇവിടെ എന്താണ് രമ തീ ഊതി. ഇവിടെ രാമു എന്താണ് ബലൂൺ ഊതി. ഇത് ബലൂണിന്റെ ഊതി പെരുപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ തീ കത്താൻ വേണ്ടി ഊതിയതാണ്. അടുത്ത് അമ്മ തീ ഊതി. അമ്മ എന്ത് ചെയ്തു? തീ ഊതി. അടുത്ത് ഊമ എന്താണിത്? ഊമ ഊമ സംസാരിക്കാനോ ഒന്നും പറ്റാത്ത ആളിനെയാണ് നമ്മൾ ഊമ എന്ന് പറയുന്നത്. അടുത്ത് പൂമാല പൂമാല. നമ്മൾ ഹാരം ഒന്നും പറയൂ അല്ലേ. പൂമാല പൂമാല പൂമാരം പൂമരം പൂമാരം പൂമരം. രൂപ 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 രൂപ. കൂട് 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 കൂട്. പൂച്ച 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 പൂച്ച. അപ്പൊ ചായര അടിയിൽ ഇങ്ങനെ തുടങ്ങുമ്പോൾ ചെന്ന് വായിക്കണം. ചായരൊരു ഊടണം. ചൂടി ചൂടി. കൂവി കൂവി കോഴികൂവി കുട്ടൻ കൂവി എന്നാണ് നമ്മൾ പറയില്ലേ. ആൺകുട്ടികളാകുമ്പോൾ ആൺകുട്ടികളൊക്കെ പൂവല്ല പൂ. അപ്പൊ കൂവി ഇവിടെ കോഴി കൂവി. അടുത്ത് ചൂട് 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 ചൂട്. നമ്മൾ വെയിലത്തൊക്കെ നിൽക്കുമ്പോൾ ഓ ചൂടെടുത്ത് കഴിയാന്ന് പറയും അല്ലേ. ചൂട് ചൂട്. അടുത്ത് കായലി ചൂട് നമ്മ കൂ ചൂ ഡൂ തൂ കൂ ഡൂ റൂ മൂ ചൂ. ഏതക്ഷരം എഴുതുന്നു ആ അക്ഷരം വെച്ച് ഊ എന്ന് ചേർത്ത് പഴിക്കണം. പായലി ചൂട് നമുക്ക് പൂ ഇതേപോലെ പഴിക്കണം. മീനു ഊഞ്ഞാൽ ആടി. മീനു ഊഞ്ഞാൽ ആടി. ശാലിനി പൂവ് ചൂടി. ശാലിനി പൂവ് ചൂടി. ശാലിനി എന്താണ് പൂവ് വച്ചു. ശാലിനി പൂവ് ചൂടി. ഓണത്തിന് ഊഞ്ഞാൽ കെട്ടി ആടുന്നു. ഓണത്തിന് ഊഞ്ഞാൽ ഊഞ്ഞാൽ കെട്ടി കെട്ടി ആടുന്നു. നമ്മൾ ഓണത്തിന് ചെയ്യും ഊഞ്ഞാലാടും അല്ലേ. ഓണത്തിന് ഊഞ്ഞാൽ കെട്ടി ആടുന്നു. ഊഞ്ഞാലിൽ ആടാൻ എനിക്ക് ഇഷ്ടമാണ്. ഊഞ്ഞാലിൽ ആടാൻ ആടാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടം എങ്ങനെയാണ്? ഈ എഴുതിയിട്ട് പാഴിയ ഷ ചന്ദ്രകല ഡ. അടുത്ത് മാണ് ഇഷ്ടമാണ്. ഇവിടെ മാണ് വന്നുകൊണ്ട് ഇവിടെ അമ്മടളം വേണ്ട. ഇഷ്ടമാണ് എന്ന് ചേർത്ത് എഴുതുക. അല്ലെ വെറും ഇഷ്ടം എഴുതണമെങ്കിൽ ഇവിടെ ഒരു അമ്മടളം കൊടുക്കുമായിരുന്നു. അടുത്ത് ഊ ഊന് ഈ ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. ഊന് ഈ ചിഹ്നം. അപ്പൊ ഊ വെച്ചുള്ള ചിഹ്നം എന്താണ്? മൂങ്ങ തൂൺ പൂവ് മൂക്ക്. അപ്പൊ ഇതൊക്കെയാണ് മൂങ്ങ തൂൺ പൂവ് മൂക്ക്. അടുത്ത് ആയും ഇങ്ങയും തമ്മിലുള്ള വ്യത്യാസം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ഇങ്ങനെ ചുരുപ്പ്. അടുത്തെന്താണ്? ഇവിടെ ഒരു സ്ത്രീ പോലെ ഇതേപോലെ ഈ ആയിരകത്ത് വരും പോലെ ഇവിടെയും കൊടുക്കും.
അടുത്ത് നാ എഴുതിയിട്ട് അകത്തൊഴിഞ്ഞ് കൊടുക്കുമ്പോൾ നായിട്ട് ഇണ്ണാവും. അപ്പൊ എന്താണ്, മീന് ഊഞ്ഞാലാടി ശാലിന് പൂവ് ചൂടി ഓണത്തിന് ഊഞ്ഞാൽ കെട്ടി ആടുന്നു ഊഞ്ഞാലിൽ ആടാൻ എനിക്ക് ഇഷ്ടമാണ്. ഊ ചിഹ്നം. അടുത്തതാണ് ഊ എന്നതിന്റെ ചിഹ്നം. മൂങ്ങ തൂൺ പൂവ് ആ ഇങ്ങ നാ ഇൺ മൂക്ക് എന്നുള്ള വാക്കാണ് ഇവിടെ കിടക്കുന്നത്.